നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാനാണ്. കാര്യം നമ്മളെ പ്രൈമോട്ടോഴ്സ് നമ്മളെ വേട്ടമുക്ക് മരുതൻകുഴി റോഡിലോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഇപ്പോൾ 3 മന്ത് ആകുന്നു. ഇപ്പോഴും കസ്റ്റമേഴ്സ് എല്ലാവരും എന്ന് പറഞ്ഞാൽ പഴയ ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പുതിയ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ മരുതൻകുഴിയിൽ നിന്ന് വേട്ടമുക്കിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷൻ മെൻഷൻ ചെയ്തിരിക്കും. ഇതുവരെ നിങ്ങൾ പ്രൈമിൻ്റെ ഷോറൂം കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് കാണാം. ഇതാണ് നമ്മുടെ പുതിയ സർവീസ് സെൻറ്റർ. നമ്മൾ ഫസ്റ്റ് നേരെ നമ്മൾ വന്ന് കയറുന്നത് റിസപ്ഷനിലോട്ടാണ് വരുന്നത്. റിസപ്ഷൻ പ്ലസ് സ്പെയർ കൗണ്ടർ നമ്മളിവിടെ നിന്ന് നമുക്ക് കാണാം. സോ ഫ്രണ്ട് ഡെസ്കിൽ വരുമ്പോൾ 3 പേരാണുള്ളത്. സർവീസ് മാനേജർ, അഡ്വൈസർ, CRE ആണ്. CRE എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് കാര്യങ്ങൾ റിന്യൂ ചെയ്യാനും അതുപോലെ നിങ്ങളെ കംപ്ലയിൻസ് മറ്റു കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാനും വേണ്ടി CRE ഉണ്ട്. അതുപോലെ അഡ്വൈസർ വണ്ടി വരുമ്പോൾ റിസീവ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അഡ്വൈസർ ഉണ്ട്, ബിച്ചു എന്നാണ്. അതുപോലെ സർവീസ് മാനേജർ സായുഷായും നമുക്ക് വരുന്നുണ്ട്. എൻട്രൻസിൽ നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡാണ് നമ്മൾ സ്പെയർ കൗണ്ടർ വരുന്നത്. സ്പെയർ ഇൻചാർജറായി 2 പേരുണ്ട്, ഫ്രണ്ട് ഡെസ്കിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് സ്പെയർ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും വരാം, നിങ്ങൾക്ക് ഇവിടെ പറയാം, അവർ തരുന്നതാണ്. പ്ലസ് സ്റ്റോക്ക് ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവർ എഴുതിയിട്ടിട്ട് ഓൺലൈൻ ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്ത് എടുത്തു തരും. അതുമല്ല നിങ്ങളിപ്പം സ്ഥലം എറണാകുളം, കോഴിക്കോട്, ആലപ്പുഴ അങ്ങോട്ടൊക്കെയാണ്, അല്ല ഇനി അതർ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ നമ്മളെ വാട്സപ്പ് നമ്പറുണ്ട്, ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കാം. ആ നമ്പറിലോട്ട് വിളിക്കണമെന്നില്ല, നിങ്ങൾ ഫോട്ടോയും എന്താണ് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് എന്നുള്ള ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുക. നമുക്ക് ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും നമുക്ക് കൊറിയർ ചെയ്തുതരാം. നിങ്ങൾ നമുക്കൊരു 2-3 ഡേയ്സിൻ്റെ ആവശ്യം, നമ്മൾ സ്പെയർ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്കൊരു 2-3 ഡേയ്സിനകത്ത് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് എവിടെയായാലും നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് ആണ് പോകുന്നത്, നമുക്ക് താഴോട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റാമ്പ് ആയിരുന്നു, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 3 റാമ്പിലോട്ട് വന്നു. ഇപ്പം നമ്മൾ കസ്റ്റമറെ സൗകര്യം അനുസരിച്ച് കസ്റ്റമർക്ക് നമുക്ക് സെയിം ഡേ രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 4 to 5 hours കൊണ്ട് പീരിയോഡിക് സർവീസ് ചെയ്ത്, ഇപ്പോൾ ഡൊമിനോർ ആയാലും RS ആയാലും ഒരു 4-5 മണിക്കൂർ കൊണ്ട് സർവീസ് ചെയ്ത്, അത്യാവശ്യം കംപ്ലയിൻറ്റ് വർക്കാണെങ്കിൽ പോലും അന്നത്തെ ദിവസം നമ്മൾ ഡെലിവറി ചെയ്യാനാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഓരോ സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ 7 റാമ്പുണ്ട്. 7-ൽ 2 റാമ്പ് നമ്മൾ ഡൊമിനോറിനും 2 RS 2 NS നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മിക്ക കസ്റ്റമർക്കും നമ്മൾ സെയിം ഡേ ആണ് ഡെലിവറി പ്ലാൻ ചെയ്ത് പോകുന്നത്. വർക്ക്ഷോപ്പ് കണ്ടു, അടുത്ത് നമുക്ക് വരുന്ന വാഷിംഗ് സെൻറ്ററാണ്. വാഷിംഗ് സെൻറ്റർ എടുക്കാം. നമ്മളെ വാഷിംഗ് നമുക്ക് ഇവിടെ സർവീസ് ചെയ്യുന്ന കസ്റ്റമർക്കേ വാഷ് ചെയ്യാവുന്നൊന്നുമില്ല, നിങ്ങൾക്ക് വാഷ് ചെയ്യണമെങ്കിലും കൊണ്ടുവന്നാൽ മതി. നമ്മൾ സർവീസ് വണ്ടിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യണമെങ്കിൽ നിങ്ങളെ വണ്ടിയും കൂടെ കയറ്റി നമുക്ക് വാഷിംഗ് കാര്യങ്ങൾ ചെയ്തു തരാം. റേറ്റ് ഒന്നും നോർമൽ റേറ്റേ ഉള്ളൂ. എങ്ങനെ നമ്മളെ സർവീസ് വണ്ടി ചെയ്തു തരും, അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് വണ്ടി, വാഷിംഗ് മാത്രമാണെങ്കിൽ പോലും വൃത്തിയായി ചെയ്ത് നമുക്ക് ലൂബും കൂടെ ചെയ്യണമെങ്കിൽ അതും കൂടെ ലൂബും കൂടെ ചെയ്ത് മാക്സിമം ഒരു 40 മിനിറ്റ് to 1 hour മാക്സിമം പെട്ടെന്ന് നല്ല രീതിയിൽ വൃത്തിയാക്കി നമുക്ക് വണ്ടി തരാൻ പറ്റും. അപ്പം നിങ്ങൾ ബജാജിൻ്റെ ബൈക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ പ്രൈം മോട്ടോഴ്സിൽ വരിക, വന്ന് ഇവിടുത്തെ ഒരു സർവീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ ഈ എക്സ്പീരിയൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും രണ്ടും നമ്മൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. വരിക, ഗൂഗിളിൽ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ റിവ്യൂ ചെയ്യുക. അതുപോലെ നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്കിവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, എന്തൊക്കെ കറക്ഷൻസാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് റിമാർക്കായിട്ട് ഇവിടെ എഴുതിയിടാം. അടുത്ത പ്രാവശ്യം നിങ്ങൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിനെക്കാട്ടും ബെറ്റർ സർവീസ് നമ്മൾ ചെയ്തിരിക്കും. എന്തുണ്ടെങ്കിലും നമുക്ക് ബ്രേക്ക് ഡൗൺ ആയാലും മറ്റ് സർവീസ് കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വരാം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എക്സ്ട്രീം ലെവൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും.